بسم الله الرحمن الرحيم. الحمد لله، نحمده ونصلي على رسوله الكريم، أما بعد. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ പാഠം അൽ വഹ്ദത്ത് സാലിസ. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നാല് ഘടകങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് അൻ നസബ്, അതിൽ രണ്ട് വിഭാഗമായിട്ട് വരുന്നുണ്ട്, അൽ ഖിസ്മുൽ അവ്വൽ വസാനി. രണ്ടാമത്തേത് അൽ ഇഖ്റാഉ വത്തഹ്സീർ. മൂന്ന് അൽ ഇഖ്തിസാസ്. നാല് അൽ ഇഷ്തിഗാൽ. ഇൻഷാ അല്ലാ ഓരോന്നിൻ്റെയും വിശദീകരണത്തിലോട്ട് നമുക്ക് പോകാം. ആദ്യമായിട്ട് അൻ നസബ്. നസബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർക്കുക എന്നർത്ഥം. അഥവാ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് ചേർക്കുന്നതിന് നസബ്, ചേർക്കപ്പെടുന്നതിന് മൻസൂബ് എന്ന രീതിയിലൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഒരു പേരിനെ അല്ലെങ്കിൽ ഒരു ഇസ്മിനെ ഒരു നാടിലേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ ഒരു മറ്റൊരു വിഷയവുമായി ബന്ധിപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ ഒരു തൊഴിലുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ, ഒരു ഭാഷയുമായി ബന്ധിപ്പിച്ച് പറയാൻ, എല്ലാം ഈ നസബാണ് ഉപയോഗിക്കുക. ഈ നസബിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഈജാസ്, ഇഖ്തിസാറിൻ്റെ ഒരു പ്രയോജനമാണ്. അതായത് നമുക്ക് വലിച്ചു നീട്ടി പറയേണ്ട ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ നമുക്ക് ചുരുക്കി പറയാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ്? ഹാദ റജുലുൻ മൻസൂബുൻ ഇലാ മിസ്ർ. ഈ വ്യക്തി മിസ്റിലേക്ക് ചേർക്കപ്പെടുന്നവനാണ് എന്ന് പറയുന്നതിന് പകരം ഹുവ മിസ്രിയുൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തർത്ഥം കിട്ടുന്നുണ്ട്? അവൻ മിസ്രക്കാരനാണ് എന്നൊരർത്ഥം ഈ ഒരു നിസ്ബയുടെ യാ ചേർക്കുന്നത് മൂലം കിട്ടുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പാഠം. നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് വിഭാഗമാണ്. ഒന്ന് അൽ ഖിസ്മുൽ അവ്വൽ, രണ്ട് അൽ ഖിസ്മുൽ സാനി. നമുക്ക് അൽ ഖിസ്മുൽ അവ്വൽ നോക്കാം. അൽ ഖാഇദത്തുൽ ആമത്തുൽ നസബി. നസബുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് വരുന്നൊരു കായതയാണ് നമുക്ക് ആദ്യമായിട്ട് മുഖവരായിട്ട് ഫസ്റ്റ് പാഠത്തിൽ പറയുന്നത്. അതിൻ്റെ അതിൽ ആദ്യം അംസില കൊണ്ടുവരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ബഹസ് കൊണ്ടുവരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അൽ ഖവാഇദും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കായിത മനസ്സിലാക്കിയിട്ട് കായിതയിലൂടെ നമുക്ക് ഈ ബഹസ് മനസ്സിലാക്കാം. കായിത എന്താണ്? അൽ മൻസൂബു നസബ് അല്ലെങ്കിൽ നിസ്ബ എന്ന് പറയും. നിസ്ബത്തുൻ, നിസ്ബ ചെയ്യപ്പെട്ടതായ ഇസ്മ എന്ന് വെച്ചാൽ, മാ ലഹിഖ ആഖിറുഹു യാ ഉൻ മുഷദ്ദദത്തുൻ, അതിൻ്റെ അവസാനത്തിൽ ഷദ്ദുള്ളൊരു യാഇനെ ചേർക്കും. ഷദ്ദുള്ളൊരു യാ ഈ നിസ്ബ ചെയ്യപ്പെടുന്ന ഇസ്മിൻ്റെ കൂടെ ചേർന്ന് വരും അവസാനത്തിൽ. മക്സൂറുൻ മാ ഖബലഹ, ഈ യാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റുമായിരിക്കും. ലിദ്ദലാലത്തി അല നിസ്ബത്തിഹി ഇലൽ മുജറദി മിൻഹ, അതായത് ആ പദത്തിൻ്റെ മുജറദിലേക്കാണ് ചേർത്തത് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പദത്തിൻ്റെ അവസാനം, യാ അതിൻ്റെ മുമ്പായിട്ട് ആ പദത്തിൻ്റെ അവസാനത്തിന് കസ്റായിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. ആദ്യത്തെ ഉദാഹരണം മിസ്ർ. കണ്ടോ, മിസ്റുൻ എന്നതിൻ്റെ നിസ്ബ ചെയ്തതായ ഉപയോഗം എങ്ങനെയാണ്? മിസ്രിയുൻ, മിസ്രിയുൻ അവസാനം ഷെദ്ദുള്ളതായ യാ എന്നെ ചേർത്ത് കൊണ്ടുവന്നു, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുത്തു. മിസ് റിയുൻ, റോയിന് കസർ കൊടുത്തിട്ട് മിസ് റിയുൻ. രണ്ടാമത്തെ വാക്ക് നോക്കാം. ബഗ്ദാദ്, ബഗ്ദാദ് എന്ന പട്ടണം. ബഗ്ദാദിയുൻ അവസാനത്തിന് മുമ്പുള്ളതിന് കസർ കൊടുത്തു, അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഷെദ്ദുള്ളതായി യാഇനെ ചേർത്ത് കൊണ്ടുവന്നു. അറബുൻ, അറബിയുൻ. നഹ്വുൻ, നഹ്വിയുൻ. ജൗഹറുൻ, ജൗഹരിയുൻ. ഫന്നുൻ, ഫന്നിയുൻ. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഈ നിസ്ബയുടെ വിഷയത്തിൽ വന്ന പൊതുവായിട്ടുള്ളൊരു കായിതയാണ്. ഇനി ഇതിൽ നിന്ന് ചില കായിതകൾ മാത്രം, ചില പദങ്ങളുടെ നിസ്ബ ചെയ്യുന്ന രൂപം വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് അൻ നസബു ഇലൽ മഖ്തൂമി ബിത്ത ഇത്ത നീസ്. മുഅന്നസിൻ്റെ താ കൊണ്ട് അവസാനിക്കപ്പെടുന്നതായ ഒരു പദത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എപ്രകാരമായിരിക്കും എന്നതാണ് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിനുശേഷം ഉദാഹരണം കൊടുത്തു, പിന്നെ ബഹസ് കൊടുത്തു, പിന്നെ കായിദയുണ്ട്. ഉദാഹരണം നോക്കൂ. അൽ ഖാഹിറത്തു, അൽ ഖാഹിറത്തു അവസാനം മുഅന്നസിൻ്റെ താ ഉണ്ട്. ഈ ഒരു പദത്തിൻ്റെ നിസ്ബ ചെയ്യുന്ന ഉപയോഗം എങ്ങനെയാണ്? അൽ ഖാഹിരിയു, അൽ ഖാഹിറത്തു എന്ന പദത്തിൻ്റെ നിസ്ബ ചെയ്യുന്ന ഉപയോഗം അൽ ഖാഹിരിയു അവസാനത്തെ താഇനെ ഇവിടെ കളഞ്ഞിട്ടാണ്
അവിടെ യാനെ കൊണ്ടുവന്നതല്ലേ. അത് നമുക്ക് കായിദയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ്? അൽ ഖവാഇദു, അൽ ഇസ്മുൽ മഖ്തൂമു ബിത്താ ഇത്തനീസി തുഹ്ദഫു മിൻഹു താഉ ഇൻദ നസബി ഇലൈഹി. അൽ ഇസ്മുൽ മഖ്തൂമു ബിത്താ ഇത്തനീസ്, മുഅന്നസിൻ്റെ താഉ കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതായ ഒരു പദം, അതിനെ തുഹ്ദഫു മിൻഹു അത്താഉ, അതിലെ താഇനെ, അവസാനത്തെ ആ താ ഇല്ലേ, അൽ ഖാഹിറത്തു എന്നതിലെ താ, ആ താഇനെ കളയപ്പെടും. എപ്പോൾ? ഇൻദ നസബി ഇലൈഹി, ഈ പദത്തിനെ, അൽ ഖാഹിറത്തു എന്ന പദത്തിനെ നിസ്ബ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിലുള്ള താഇനെ കളയപ്പെടും. എന്നിട്ട് അതിലേക്ക് നിസ്ബയുടെ ശബ്ദാക്കപ്പെട്ട യാഇനെ ചേർക്കപ്പെടും. അൽ ഖാഹിറത്തു എന്നതിന് അൽ ഖാഹിരിയു, ആ താഇനെ കളഞ്ഞുകൊണ്ട് ശബ്ദായ യാഇനെ അവസാനത്തിൽ ചേർത്തു. ഇതാണ് ഈ പാഠത്തിൻ്റെ ആകത്തുക, ഇത്രയേ ഉള്ളൂ. അൽ ഖാഹിറത്തു അൽ ഖാഹിരിയു, കൈറോ, കൈറോക്കാരൻ. അൽ ഹന്ദസത്തു ഹന്ദസിയുൻ, ഹന്ദസ എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ്. ഫാക്കിഹത്തുൻ ഫാക്കിഹിയുൻ, സാഅത്തുൻ സാഇയുൻ. ഇവിടൊക്കെ കണ്ടോ, അവസാനത്തിൽ ഖാഹിറത്തുൻ, ഹന്ദസത്തുൻ, ഫാക്കിഹത്തുൻ, സാഅത്തുൻ, അവസാനത്തിൽ മുഅന്നസിൻ്റെ താ വന്നതിൻ്റെ പേരിൽ അതിനെ നിസ്ബ് ചെയ്യുമ്പോൾ ആ തായിനെ കളഞ്ഞിട്ട് അതിന് പകരം ഷെദ്ദുള്ളൊരു യാഇനെ കൊണ്ടുവന്നു എന്നതാണ് ഇവിടേക്ക് വരുന്ന കായിദ. അപ്പോൾ ഈ ഒരു പാഠം അങ്ങനെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അൽ ഇസ്മുൽ മൻഖൂസ്, അൽ ഇസ്മുൽ മഖ്സൂർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ വിഭാഗങ്ങളാണ് ഇവിടെ നിസ്ബ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് ഇനിയുള്ള പാഠങ്ങൾ വരുന്നത്. അതായത് അൻ നസബു ഇലൽ മഖ്സൂരി, മഖ്സൂറായൊരു പദത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എപ്രകാരമായിരിക്കും എന്നതാണ് ഈ ഒരു പാഠത്തിൽ. മഖ്സൂറായ പദം എന്താണെന്ന് നമുക്കറിയാം, അവസാനത്തിൽ അലിഫ് വരുന്ന പദങ്ങളാണ് മഖ്സൂറായ പദം. മൻഖൂസായ പദോ അവസാനത്തിൽ ഇയാ വരുന്ന പദങ്ങൾ. അപ്പോൾ അവസാനത്തിൽ അലിഫ് വരുന്ന മഖ്സൂറായ ഒരു പദം അതിനെ നിസ്ബ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതാണ് അംസിലിൽ പറയുന്നത്. ഒന്നാമത്തെ അംസിൽ നോക്കി, ഖിന ഖിനവിയുൻ, ഖിന കണ്ടോ, അതിൻ്റെ അവസാനത്തിൽ അലിഫാണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി, മഖ്സൂറായിട്ടുള്ള ഒരു ഇസ്മാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അവസാനം അലിഫായതിൻ്റെ പേരിൽ അതിൻ്റെ നിസ്ബയുടെ രൂപം ഖിനവിയുൻ എന്നാണ്. ഇതിന് ഓരോന്നിനും ഓരോ തരത്തിലാണ് ഇതിൻ്റെ നിസ്ബ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കായിദ പഠിച്ചിട്ട് നമുക്ക് ഉദാഹരണത്തിലേക്ക് കടന്നു വരാം ഇൻഷാല്ലാ. കായിദ നോക്കി, ഇദാ ഉരീദ നസബു ഇലൽ മഖ്സൂരി, അതായത് മഖ്സൂറായ ഒരു ഇസ്മിനെ നിസ്ബ ചെയ്യാൻ വേണ്ടി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിസ്ബ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ, നുദിറ ഫി അലിഫിഹി, അതിൻ്റെ അലിഫിൽ ഒന്ന് നോക്കണം. അതായത് അതിൻ്റെ അലിഫിൽ ആണ് മാറ്റങ്ങൾ, അതിൻ്റെ അലിഫിനെ പരിഗണിച്ചുകൊണ്ടാണ് അതിൽ നിസ്ബ ചെയ്യുന്നതിൽ വരുന്ന വ്യത്യാസങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഫൈൻ കാനത്ത് സാലിസത്തൻ, ആ അലിഫ് മൂന്നാമത്തെ ഒരു അക്ഷരമായിട്ടാണ് വരുന്നതെങ്കിൽ, ഖുലിബത്ത് വാവൻ, ആ അലിഫിനെ വാവായിട്ട് മറിക്കപ്പെടണം. അതിൽ ഉദാഹരണം നോക്ക് നമുക്ക്. അതായത് ഒന്നാമത്തെ ഉദാഹരണം ഖിന, എവിടെ കണ്ടോ അലിഫ് മൂന്നാമത്തെ അക്ഷരമായിട്ടാണ് വന്നത്. ഖാഫ് ഒന്നാമത്തെ അക്ഷരം, നൂൻ രണ്ടാമത്തെ അക്ഷരം, അലിഫ് മൂന്നാമത്തെ അക്ഷരം. അപ്പോൾ അലിഫ് മൂന്നാമത്തെ അക്ഷരം ആയിട്ട് വന്നതിൻ്റെ പേരിൽ ഈ അലിഫിനെ വാവായിട്ട് മറിക്കപ്പെടും. അപ്പം ഖിനവുൻ എന്നാവും. എന്നിട്ട് പിന്നെ അതിലേക്ക് നിസ്ബയുടെ യാഇനെ ചേർക്കപ്പെടും. അപ്പോൾ ഖിനവിയുൻ എന്നായി. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പറഞ്ഞിരുന്നല്ലോ, നിസ്ബയുടെ വാവിനെ ചേർക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്ർ കൊടുക്കും. അതുപോലെ ഇവിടെ ഖിനവിയുൻ എന്ന് തൊട്ട് മുമ്പുള്ള വാവിന് കസ്ർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ത്വിമ, അതിനും അവസാനം അലിഫായതിൻ്റെ പേരിൽ അതിനെ വാവാക്കി മറിക്കുന്നു, അതിന് വാവിന് കസ്ർ നൽകുന്നു, അതിനുശേഷം ഷദ്ദുള്ളതായ യാഇനെ നൽകുന്നു, ത്വിമവിയുൻ എന്ന രീതിയിൽ വരും. ഇനി നോക്ക്, വഇൻ കാനത്ത് റാബിഅത്തൻ, ഇനി ആ അലിഫ് അത് നാലാമത്തെ അക്ഷരമായിട്ട് വരികയാണെങ്കിൽ, അതിൽ ഒരു ഷർത്തും കൂടി പറയുന്നുണ്ട്. അലിഫ് നാലാമത്തെ അക്ഷരമായിട്ട് വരുന്നു, വസാനീഹി സാക്കിനുൻ, ആ പദത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂനുമാണ്. നമുക്ക് ഉദാഹരണം നോക്കിയിട്ട് പോവാം. അതായത് ബിൻഹ എന്ന പദം, അപ്പോൾ ഇവിടെ ബി എന്നുള്ള ബിൻഹയിലെ രണ്ടാമത്തെ അക്ഷരം സുക്കൂനാണ്. പിന്നെ ബിൻഹയിൽ അലിഫ് വരുന്നത് നാലാമത്തെ അക്ഷരമായിട്ടാണ്.
ബി ഒന്നാമത്തെ അക്ഷരം, നൂൻ രണ്ടാമത്തെ അക്ഷരം, ഹ മൂന്നാമത്തെ അക്ഷരം, അതിനുശേഷം വരുന്ന അലിഫ് നാലാമത്തെ അക്ഷരം. അപ്പോൾ ബിൻഹയിലെ അലിഫ് നാലാമത്തെ അക്ഷരമായിട്ട് വന്നു. പിന്നെ ബിൻഹ എന്ന പദത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂനാണ്, ഹർക്കത്തുകളൊന്നുമല്ല, മറിച്ച് സുക്കൂനാണ്. നൂനിവിടെ സുക്കൂനല്ലേ, ആ സുക്കൂനുമാണ്. ഈ രീതിയിൽ വരികയാണെങ്കിൽ ജാസ ഹദ്ഫുൽ അലിഫി, ഇവിടെ രണ്ട് രൂപം നമുക്ക് അനുവദനീയമായിട്ട് വരും. ഒന്നാമത്തെ രൂപം അതിൻ്റെ അലിഫിനെ നമുക്ക് കളയാൽ അനുവദനീയമാണ്. രണ്ടാമത്തത് വ കൽബുഹ വാവൻ, അതിനെ വാവാക്കിയിട്ട് മറിക്കലും അനുവദനീയമാണ്. നമുക്ക് ഏത് രൂപം സ്വീകരിക്കാം, നമുക്ക് ഉദാഹരണം നോക്കാം. ബിൻഹ എന്ന പദത്തിൽ ബിൻഹിയുൻ എന്ന് പറയും. അതായത് ഈ അലിഫിന് അവസാനത്തുള്ള അലിഫിനെ കളഞ്ഞിട്ട് അവിടെ നമുക്ക് നിസ്ബയുടെ യാവിനെ ഡയറക്റ്റ് ചേർക്കാം. ബിൻ ഹിയുൻ, കിതാബിൽ കൊടുത്ത ഹർക്കത്തുകളുടെ തെറ്റുകളുണ്ടാകും, നമ്മൾ പഠിക്കുന്ന നിയമം അനുസരിച്ച് തന്നെ വായിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇൻഷാല്ലാ. ബിൻഹ ബിൻ ഹിയുൻ. ഇനി രണ്ടാമത്തെ രൂപം എന്താണ് പറഞ്ഞത്? ഈ അലിഫിനെ വാവായിട്ട് മറിച്ചിട്ട് ശേഷം നിസ്ബയുടെ ഷെദ്ദുള്ളതായ യാവിനെ ചേർത്ത് കൊടുക്കുക. അപ്പം ബിൻ ഹവിയുൻ എങ്ങനെ വരും? ബിൻ ഹ വിയുൻ എന്ന രീതിയിൽ വരും. അതുപോലെ തന്നെ ഷബ്ര, അപ്പം ഷബരിയുൻ എന്ന് പറയും. രണ്ടാമത്തെ രൂപം അനുസരിച്ച് ഷബ്രവിയുൻ എന്ന് വരും. ഇങ്ങനെ രണ്ട് രൂപം. ഇനി വഇൻ കാനത് റാബിഅതൻ വസാനീഹി മുതഹറിഖുൻ, അതായത് ആ അലിഫ് നാലാമത്തെ അക്ഷരമായിട്ട് തന്നെയാണ് വന്നത്, പക്ഷേ വസാനീഹി മുതഹറിഖുൻ, അതിൻ്റെ രണ്ടാം ആ പദത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഹർക്കത്തുള്ളതാണ്. നേരത്തെ നമ്മൾ പഠിച്ചു അലിഫ് നാലാമത്തെ അക്ഷരമായിട്ടാണ് വന്നത്, പക്ഷേ ആ പദത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരം സുക്കൂനായിരുന്നു ബിൻഹ എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ ഇവിടെ ആ ഹർഫിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഹർക്കത്താണ്, ഫത്തഹോ കസ്റോ ലൊമോ ഏതെങ്കിലും ഒരു ഹർക്കത്താണ്. ഈ രീതിയിൽ വരികയാണെങ്കിൽ, അതായത് ഒരു ഉദാഹരണം നോക്ക്, കസല ക സ ല. ഇവിടെ ഈ കസല എന്ന പദത്തിൽ നാലാമത്തെ അക്ഷരം ആയിട്ടാണ് അലിഫ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ കസല എന്ന പദത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഹർക്കത്തുള്ള അക്ഷരവുമാണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഔ കാനത് ഹാമിസത്തൻ ഔ സാദിസത്തൻ. ഇനി ആ അലിഫ് ആ പദത്തിൻ്റെ അഞ്ചാമത്തെ അക്ഷരമായിട്ട് വന്നോ അല്ലെങ്കിൽ ആറാമത്തെ അക്ഷരമായിട്ട് വന്നോ, ഇങ്ങനെ വരുന്ന ഈ മൂന്ന് സന്ദർഭത്തിലും വജബ ഹദ്ഫുഹ, ആ അലിഫിനെ കളയൽ നിർബന്ധമാണ്. എന്നിട്ട് ആ അലിഫിനെ കളഞ്ഞിട്ട് അവിടെ നിസ്ബയുടെ ഷെദ്ദുള്ളതായ യാഇനെ ചേർത്ത് കൊണ്ടുവരും. നോക്കി നമ്മൾ ഉദാഹരണത്തിൽ, ഇത് കസല നാലാമത്തെ അക്ഷരം അലിഫ് വന്നു, രണ്ടാമത്തെ അക്ഷരം ഹർക്കത്തായി, അവിടെ കസലിയുൻ. മനസ്സിലായോ? കസലിയുൻ, ആ അലിഫിനെ നമ്മൾ കളഞ്ഞു, എന്നിട്ട് യാഇനെ ഷെദ്ദുള്ള യാഇനെ നിസ്ബയുടെ യാഇനെ അവിടെ ചേർത്ത് കൊടുക്കുന്നു. കസലിയുൻ ഇവിടെ എല്ലാം നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പറഞ്ഞ അടിസ്ഥാനപരമായ കായിദ, അതായത് നിസ്ബയുടെ യാ ചേർക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസറ് കൊടുക്കുന്നു എന്ന നിയമം ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കസലിയുൻ എന്ന് പറയും. അതുപോലെ കൊലമ എന്ന പദത്തിന് കൊലമിയുൻ എന്ന് പറയും. കൊലമിയുൻ. ഇനി നോക്കൂ, ഇനി അലിഫ് അഞ്ചാമത്തെ അക്ഷരമായിട്ട് വന്നു മുസ്തഫ. മു ഒന്നാമത്തെ അക്ഷരം, സ്വാദ് രണ്ടാമത്തെ അക്ഷരം, തോ മൂന്നാമത്തെ അക്ഷരം, ഫ നാലാമത്തെ അക്ഷരം, അഞ്ചാമതായിട്ട് അലിഫ് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിലോ മുസ്തഫ, ഇതിലും വജബ ഹദ്ഫുഹ, ആ അലിഫിനെ കളയൽ നിർബന്ധമാണ്. അപ്പം എങ്ങനെ പറയും? അലിഫിനെ കളഞ്ഞിട്ട് അവിടെ നിസ്ബയുടെ ഷദ്ദുള്ള യാ എന്നെ ചേർത്ത് കൊടുക്കണം. മുസ്തഫ എന്നത് മുസ്തഫിയുൻ, യാഇനെ ചേർത്ത് കൊടുത്തു, അതിൻ്റെ തൊട്ട് മുമ്പ് കസറായ ഫ ഇന് കസറ് നൽകി മുസ്തഫിയുൻ. അതുപോലെ ഇനി ഈ അലിഫ് ആറാമത്തെ അക്ഷരമായിട്ട് വന്നു മുസ്തഷ്ഫ. മു ഒന്ന്, സീന് രണ്ടാമത്തെ അക്ഷരം, ത മൂന്ന്, ഷീന് നാല്, ഫ അഞ്ച്. അത് കഴിഞ്ഞിട്ട് ആറാമത്തെ അക്ഷരമായിട്ട് ഈ അലിഫ് വന്നാൽ അവിടെയും ഇതേപോലെ അവസാനത്തെ അലിഫിനെ കളഞ്ഞിട്ട് അതിന് ഷദ്ദുള്ള യാഇനെ ചേർത്ത് കൊടുക്കും മുസ്തഷ്ഫിയുൻ എന്ന രീതിയിൽ. ഇതാണ് ഈ ഒരു പാഠത്തിൻ്റെ രത്ന ചുരുക്കം. ഇതാ ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച പാഠത്തിന് നമുക്ക് ഈ ഒരു രീതിയിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാം, ചുരുങ്ങിയ രീതിയിലൂടെ.
النسب إلى المقصور، مقصور اسمنا نسبة ചെയ്യുന്ന രൂപം എങ്ങനെയാണെന്ന്. ഇതിന് മൂന്ന് രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തേത് ആ മക്സൂറായ ആ ഇസ്മിലെ അലിഫ് മൂന്നാമത്തെ അക്ഷരമായി വന്നത്, രണ്ടാമത്തേത് നാലാമത്തെ അക്ഷരമായി വന്നത്, മൂന്നാമത്തേത് അഞ്ചാമത്തെയോ ആറാമത്തെയോ അക്ഷരമായി വന്നത്. ഇങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും മക്സൂറായ ഇസ്മിൻ്റെ നിസ്ബ ചെയ്യുന്ന വിഷയം. അപ്പോൾ മൂന്നാമത്തെ അക്ഷരമായിട്ട് വരികയാണെങ്കിൽ ഖുലിബത് വവൻ, അതായത് അതിൻ്റെ അലിഫിനെ വാവാക്കി മറിക്കണം, എന്നിട്ട് അവിടെ നിസ്ബയുടെ ഷദ്ലയ്യാനെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഉദാഹരണം എന്താണ്? കന കനവിയുൻ. ഇനി രണ്ടാമത്തെ നോക്കി, ഇൻ കാനത്ത് റോബി അത്തൻ. ഇനി നാലാമത്തെ അക്ഷരമാണ് എന്നെങ്കിൽ അതിൽ രണ്ട് രീതിയാണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് നാലാമത്തെ അക്ഷരം അലിഫ് വന്നു, പക്ഷേ ആ പദത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരം സുക്കൂനാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരം ഹറക്കത്താണ്. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം സുക്കൂനാണെങ്കിൽ അവിടെ രണ്ട് രീതി ജായസായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തത് ഖൽബുൽ അലിഫ് വാവൻ, ആ അലിഫിനെ വാവാക്കി മറിക്കുക. ഏതാണ്? നമ്മൾ പഠിച്ചു ബിൻഹ, അപ്പോൾ ഇവിടെ ബിൻഹവിയുൻ. രണ്ടാമത്തത് ഹദ്ഫുൽ അലിഫി, ആ അലിഫിനെ കളഞ്ഞുകൊണ്ടും, അതേതാണ് ബിൻഹ എന്നത് ബിൻഹിയുൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ മൂന്നാം ഇതിൽ രണ്ടാമത്തെ അക്ഷരം ഹർക്കത്തായി വന്നതിൻ്റെ ഉദാഹരണം നോക്കൂ. അങ്ങനെ ഹർക്കത്തായിട്ട് വരികയാണെങ്കിൽ അവിടെ എന്താണ്? ഒരേ രൂപമാണ് ഉള്ളത്, വജബ ഹദ്ഫുഹ, ആ അവസാനത്തെ ആ അലിഫിനെ കളയൽ നിർബന്ധമാണ്. എന്നിട്ട് ആ അലിഫിനെ കളഞ്ഞിട്ട് അവിടെ ഷദ്ലയ്യാനെ ചേർത്ത് കൊടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇനി മൂന്നാമത്തെ രൂപം എന്താണ്? ഈ അലിഫ് അഞ്ചാമത്തേതയോ അല്ലെങ്കിൽ ആറാമത്തേതയോ ആയ അക്ഷരമായിട്ട് വരിക. അങ്ങനെ വന്നാൽ വജബ ഹദ്ഫുഹ, കളയൽ നിർബന്ധമാണ്. അതിൻ്റെ ഉദാഹരണം എന്താണ്? മുസ്തഫ, മുസ്തഫിയുൻ എന്ന ഉദാഹരണം. ഇനി ഇതിലെ മൂന്നാമത്തെ വിഭാഗം, അന്നസബു ഇലൽ മങ്കൂസ്. മങ്കൂസായ ഒരു ഇസ്മിനെ എങ്ങനെയാണ് നിസ്ബ ചെയ്യുന്നത്? ആ ഒരു മങ്കൂസായ ഇസ്മിനെ നിസ്ബ ചെയ്താൽ അതിൻ്റെ പ്രയോഗം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. മങ്കൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അവസാനത്തിൽ ഇയാ വരുന്ന പദങ്ങൾ. അപ്പം അതിൻ്റെ ആദ്യം അംസല കൊടുത്തു, അതിൻ്റെ ബഹ്സ് വന്നു, പിന്നെ അൽ ഖായിദ, ഖായിദയിലൂടെ നമുക്ക് വിഷയം മനസ്സിലാക്കാം. ഇതാ ഉരീദൻ നസബു ഇലൽ മങ്കൂസി. മങ്കൂസായ ഒരു ഇസ്മിനെ നിസ്ബത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഉദ്ദേശിക്കപ്പെട്ടാൽ യുൺലറു ഫി യാ ഇഹി, അതിൻ്റെ യാഇനെ പരിഗണിക്കണം, യാഇനെ നോക്കപ്പെടണം. അതായത് അതിൻ്റെ യാഇൻ്റെ ഒരു അവസ്ഥകൾ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഇതിൽ നിസ്ബ ചെയ്യുന്ന ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് കായത് എന്താ? ഫ ഇൻ കാനത്ത് സാലിസത്തൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ, അതായത് അലിഫ് മൂന്നാമത്തെ അക്ഷരമായിട്ട് വന്നാൽ, നാലാമത്തെ അക്ഷരമായിട്ട് വന്നാൽ, അഞ്ചാമത്തെ ആറാമത്തെ അക്ഷരമായിട്ട് വന്നാൽ, അതേപോലെ ഇവിടെ യാ മൂന്നാമത്തെ അക്ഷരമായിട്ട് വന്നാൽ, ഫ ഇൻ കാനത്ത് സാലിസത്തൻ, ഈ യാ മൂന്നാമത്തെ അക്ഷരമായിട്ട് വരികയാണെങ്കിൽ ഖുലിബത് വാവൻ, ആ യാഇനെ എന്താക്കി മറിക്കണം? വാവായിട്ട് മറിക്കണം. വ ഫുതിഹ മാ ഖബ്ലഹ, എന്നിട്ട് അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ കൊടുക്കണം. അതിന് ഉദാഹരണം എന്താണ്? നമുക്ക് ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ഉദാഹരണമാണ് അസ്വദി. അസ്വദി, സ്വാദിന് ഫതഹ്, ദാലിന് കസർ, അവസാനം ഈ മൂന്നാമത്തെ അക്ഷരമായിട്ട് യാ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ അക്ഷരത്തിൻ അക്ഷരമായ യാഇനെ വാവാക്കിട്ട് മറിക്കുക, എന്നിട്ട് അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് കൊടുക്കുക. അപ്പോൾ ഇവിടെ യാഇനെ വാവാക്കി മറിച്ചു, അപ്പോൾ എന്തായി? ആ സ്വദിവ് എന്നായി. എന്നിട്ട് ആ വാവിൻ്റെ മുമ്പുള്ള ദാലിന് ഫതഹ് കൊടുത്തു, അപ്പോൾ ആ സ്വദവ് എന്നായി. എന്നിട്ട് അവസാനത്തിൽ നമ്മുടെ നിസ്ബത്തിൻ്റെ ആ ശബ്ദുള്ള യാ ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ പാഠത്തിൻ്റെ മെയിൻ പാഠം, ആ യാഇനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? അസ്വദവിയുൻ എന്നായി. അസ്വദവിയുൻ, അപ്പോൾ അസ്വദി എന്നത് അസ്വദവിയുൻ എന്നായി. അവസാനത്തെ യാഇനെ മാറ്റിയിട്ട് അലി വാവാക്കി, വാവിന് മുമ്പുള്ളത് അക്ഷരത്തിന് ഫതഹ് കൊടുത്തു, എന്നിട്ട് അവസാനത്തിൽ ഷദ്ദുള്ള യാ കൊടുത്തു. സിമ്പിളാണ്. അതുപോലെ തന്നെ അൽ അമി, അതിന് അൽ അമവിയ്, അശജി, അശജവിയ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ഖായിദയുടെ ബാക്കി ഭാഗം നോക്കാം നമുക്ക്. വ ഇൻ കാനത്ത് റാബിഅതൻ, ഇനി ആ യാ നാലാമത്തെ അക്ഷരമായിട്ടാണ് വരുന്നത് എങ്കിൽ ജാസ ഹസ്ഫുഹ,
അവിടെ വരുന്ന രൂപമാണ്. ആ യാഇന കളയൽ അനുവദനീയമാണ്. ഔ ഖൽബുഹ വാവൻ, അല്ലെങ്കിൽ അതിനെ ആ യാഇനെ വാവാക്കി മറിക്കാം. മാ ഫത്ഹി മാ ഖബലഹ, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് കൊടുത്തുകൊണ്ട് വാവാക്കിയിട്ട് മറിക്കാം, നേരത്തെ പറഞ്ഞ രൂപം തന്നെ. അപ്പോൾ നാലാമത്തെ അക്ഷരമായിട്ടാണ് യാ വരുന്നത് എങ്കിൽ അവിടെ രണ്ട് രൂപം അനുവദനീയമായിട്ട് വരും. ഏതൊക്കെ രണ്ട് രൂപം? അദ്ദാഇ. അദ്ദാഇ എന്ന പദത്തിൽ എങ്ങനെയാണ്? ദാല് ഒന്നാമത്തെ അക്ഷരം, അലിഫ് രണ്ടാമത്തെ അക്ഷരം, ഐന് മൂന്നാമത്തെ അക്ഷരം, യാ നാലാമത്തെ അക്ഷരം. അപ്പം നാലാമത്തെ അക്ഷരമായിട്ട് യാ വരികയാണെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ആ യാഇനെ കളയാം, എന്നിട്ട് എന്താക്കും? അവിടെ യാഇന് പകരമായിട്ട് നമ്മുടെ നിസ്ബത്തിൻ്റെ യാഇനെ ചേർത്ത് കൊടുക്കും. ആദ്യം പറഞ്ഞില്ലേ ജാസ ഹദ്ഫുഹ, ആ യാഇനെ കളയൽ അനുവദനീയമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ ആ യാഇനെ കളഞ്ഞു, അപ്പോൾ അദ്ദാ എന്നായി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ നിസ്ബത്തിൻ്റെ ശബ്ദമുള്ള യാഇനെ ചേർത്ത് കൊടുത്തു, അപ്പോൾ അദ്ദായുൻ എന്നായി. അല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ രൂപം എന്താ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ആ കൽബുഹ വാവൻ, ആ യാഇനെ വാവാക്കി മറിക്കുക, എന്നിട്ട് വ ഫുതിഹ മാ ഖബലഹ, ആ വാവിൻ്റെ മുമ്പുള്ളതിന് ഫത്ഹ് കൊടുക്കുക. അപ്പോൾ അദ്ദാഅവിയുൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ അ സ്വദവി എന്നാക്കിയില്ലേ, അതേപോലെ അദ്ദാഅവിയുൻ. അറാമി അറാമിയ് അറാമവിയുൻ, അസാമി അസാമിയ് അസാമവിയുൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തതായിട്ട് എന്താ പറഞ്ഞത്? കായിദയുടെ ബാക്കി ഭാഗം. വ ഇൻ കാനത്ത് ഹാമിസത്തൻ, ഇനി ആ യാ അഞ്ചാമത്തെ അക്ഷരമാണ്. ഔ സാദിസത്തൻ, അല്ലെങ്കിൽ ആറാമത്തെ അക്ഷരമാണ് എങ്കിൽ വജബ ഹദ്ഫുഹ, ആ യാഇനെ കളയൽ നിർബന്ധമാണ്. അതിനുദാഹരണം എന്താണ്? ദാ അൽ മുഹ്തദി, മുഹ്തദിയിൽ യാ എത്രാമത്തെ അക്ഷരമാണ്? മീം ഒന്നാമത്തെ അക്ഷരം, ഹ രണ്ടാമത്തെ അക്ഷരം, ത മൂന്നാമത്തെ അക്ഷരം, ദാല് നാലാമത്തെ അക്ഷരം, പിന്നെ അഞ്ചാമത്തെ അക്ഷരമായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? യാ വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം നമ്മളവിടെ? വജബ ഹദ്ഫുഹ, അതിലെ യാഇനെ കളയൽ നിർബന്ധമാണ്. അതിനെ യാഇനെ കളഞ്ഞിട്ട് അവിടെ നമ്മുടെ നിസ്ബത്തിൻ്റെ ശദ്ദുള്ളതായ യാഇനെ അവിടെ ചേർത്ത് കൊടുക്കുക. അൽ മുഹ്തദിയുൻ, അൽ മുഹ്തദി എന്നത് അൽ മുഹ്തദിയു എന്ന് കൊടുക്കും. അതുപോലെ തന്നെ അൽ മുർത്തജി എന്നത് അൽ മുർത്തജിയു, അൽ മുസ്തഖസു എന്നത് അൽ മുസ്തഖസിയു എന്ന രീതിയിൽ കൊടുക്കും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഈ പാഠത്തിൻ്റെ ചുരുക്കം. ഇനി നമുക്കിതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാം. മങ്കൂസായ ഇസ്മിലേക്ക് നിസ്ബ ചെയ്യുന്നതിൻ്റെ രൂപം നോക്കൂ. മൂന്ന് രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തത് ആ യാ മൂന്നാമത്തെ അക്ഷരമായിട്ട് വന്നു, പിന്നെ രണ്ടാമത്തെ രീതി ആ യാ നാലാമത്തെ അക്ഷരമായിട്ട് വന്നു, പിന്നെ മൂന്നാമത്തെ രീതി ആ യാ അഞ്ചാമത്തെയോ ആറാമത്തെയോ അക്ഷരമായിട്ട് വന്നു. ഇനി നോക്കൂ, ആ യാ മൂന്നാമത്തെ അക്ഷരമായിട്ട് വന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ വിഷയമാണ്. ഒന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ഒരു രീതി കൊണ്ടുവന്നു എന്നുള്ളൂ. അതായത് മൂന്നാമത്തെ അക്ഷരമായിട്ട് വന്നാൽ ഖുലിബത്ത് വാവൻ വഫുതിഹ മാ ഖബ്ലഹ, ആ അലിഫ് യാഇനെ വാവാക്കി മറിക്കുന്നു, എന്നിട്ട് അതിന് മുമ്പുള്ളതിന് ഫത്ഹ് കൊടുക്കുന്നു. അതായത് അസ്വദി എന്നത് അസ്വദവി എന്നാക്കി, അസ്വദവിയു എന്നാക്കി. പിന്നെ രണ്ടാമത്തത് നാലക്ഷരമാണെങ്കിൽ അവിടെ നാലല്ല, ആ യാ നാലാമത്തെ അക്ഷരമാണെങ്കിൽ അവിടെ രണ്ട് രീതി അനുവദനീയമാണ്. ഒന്നാമത്തത് ആ യാഇനെ കളഞ്ഞിട്ട് നമ്മുടെ നിസ്ബയുടെ യാഇനെ ചേർത്ത് കൊടുക്കുക. ഉദാഹരണം അദ്ദാഇ എന്നതിന് അദ്ദാഇയു എന്ന് ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തെ രൂപം എന്താണ്? നമ്മുടെ ഇതിന് മുമ്പത്തതിൽ പറഞ്ഞ അതേപോലെ തന്നെ കൽബുഹ വാവൻ മാ ഫത്ഹി മാ ഖബലഹ, അതായത് ആ യാഇനെ വാവാക്കി മറച്ചിട്ട് അതിന് മുമ്പുള്ളതിന് ഫത്ഹ് കൊടുക്കുക. അദ്ദാഇയു അദ്ദാഇ എന്നത് അദ്ദാഅവിയു എന്നാക്കി മാറ്റുക. അദ്ദാഇ എന്നത് അദ്ദാഅവിയു എന്നാക്കി മാറ്റാം. പിന്നെ ഇതിൻ്റെ മൂന്നാമത്തെ രൂപം എന്താണ്? അഞ്ചാമത്തെയോ അല്ലെങ്കിൽ ആറാമത്തെയോ അക്ഷരമായിട്ട് യാ വരികയാണെങ്കിൽ അവിടെ പിന്നെ ഒറ്റൊരു രൂപം മാത്രമാണുള്ളത്. ഏതാണ്? വജബ ഹദ്ഫുഹ, ആ യാഇനെ കളയൽ നിർബന്ധമായിട്ട് വരും. അതിൻ്റെ ഉദാഹരണം എന്താണ്? അൽ മുഹ്തദി അൽ മുഹ്തദിയു അൽ മുർത്തജി അൽ മുർത്തജിയു എന്ന രീതിയിൽ. അടുത്തത് നാലാമത്തെ എന്താണ്? അന്നസബു ഇലൽ മംദൂദി, മംദൂദായ ഒരു ഇസ്മിലേക്ക് നിസ്ബ ചെയ്തു വരുമ്പോൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്?
മംദുദായിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അതായത് അവസാനത്തിൽ ഹംസ വരുന്നതും അതിന് മുമ്പ് അലിഫ് വരുന്നതുമായ ഇസ്മുകൾ. ഉദാഹരണം ഇത് നമുക്ക് അംസലിൽ കാണാൻ വേണ്ടി സാധിക്കും. ഹംറോ, ഹൗറോ, സൊഹ്റോ, ഇബ്തിദാ എന്ന രീതിയിലൂടെ. ഇതിന് നമുക്ക് ഖായിദയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാം. അല്ല ഖവായിദ് ഇന്ദൻ നസബ് ഇലൽ മംദൂദി, മംദൂദായ ഒരു ഇസ്മിനെ നിസ്ബ് ചെയ്യുമ്പോൾ യുൺലറു ഇല ഹംസതിഹി, അതിൻ്റെ ഹംസയിലേക്ക് നോക്കപ്പെടുന്നു. അതായത് അതിൽ വരുന്ന ഹംസയെ പരിഗണിച്ചുകൊണ്ടാണ് അതിലെ നിസ്ബയുടെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഖായിദ് എന്താണ്? ഫഇൻ കാനത് ലിത്ത് നീസി, ഈ ഹംസ മുഅന്നസിന് വേണ്ടിയുള്ളതാണെങ്കിൽ, അതായത് ഹംസ ശരിക്കും മൂന്ന് രീതിയിൽ വരുന്നുണ്ട് ഈ പദത്തിൽ. മംദൂദായ ഇസ്മിൽ ഹംസ മൂന്ന് രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തത് ഹംസ മുഅന്നസിന് വേണ്ടി വരും. രണ്ടാമത്തത് ഹംസ അസ്ലിയായിട്ട് തന്നെ ഹംസ വരും. മൂന്നാമത്തത് ഹംസ അസലിനെ തൊട്ടും പകരമായിട്ട് വരുന്ന രീതിയും ഉണ്ട്. ഇനി ഒന്നാമത്തത് നോക്കൂ. ഫഇൻ കാനത് ലിത്ത് ഇനീസി ഖുലിബത് വാവൻ, ഇനി അത് മുഅന്നസിൻ്റെ ഹംസയാണ് എന്നുണ്ടെങ്കിൽ അതിലെ ഹംസയെ വാവാക്കിയിട്ട് മറിക്കപ്പെടും. അതിനുദാഹരണം എന്താണ്? നമ്മൾ ഫസ്റ്റത്തെ ഉദാഹരണമാണ് ഹംറോ. ഇതിലെ ഹംറോ എന്നുള്ള ആ ഹംസ അത് മുഅന്നസിൻ്റെ ഹംസയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഹംസയെ നമ്മൾ വാവാക്കി മറിക്കുന്നു. എന്നിട്ടതിന് ശേഷം നിസ്ബത്തിൻ്റെ ഷദ്ദുള്ള യാഇനെ ചേർത്ത് കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന് തൊട്ട് മുമ്പ് കസ്ർ നൽകപ്പെടുന്നതാണ്. അതായത് ഹംറോ എന്നതിന് ഹംറോവിയുൻ എന്ന് പറയും. ഹംസയെ വാവാക്കി മറിക്കുന്നു, എന്നിട്ട് അവസാനത്തിൽ നിസ്ബത്തിൻ്റെ ഷദ്ദുള്ള യാഇനെ ചേർത്ത് കൊടുക്കുന്നു. അതിന് മുമ്പ് കസ്ർ കൊടുക്കുന്നു. ഹംറോവിയുൻ, ഹൗറോ ഹൗറോവിയുൻ, സൊഹ്റോ മരുഭൂമി, സൊഹ്റോവിയുൻ എന്ന രീതിയിൽ പറയും. ഇനി രണ്ടാമത്തെ വിഭാഗമാണ്, അതായത് വൈൻ കാനത്ത് അസ്ലീയത്തൻ, ആ ഹംസ അസ്ലിയായ ഹംസയാണ്. മുഅന്നസിനെ സ്ത്രീലിംഗത്തെ അറിയിക്കുവാൻ വേണ്ടി വന്ന ഹംസയല്ല, മറിച്ച് അസ്ലിയായ ഹംസയാണ് എന്നുണ്ടെങ്കിൽ ബഖിയത് അലാ ഹാലിഹ, അതിൻ്റെ അതേ രീതിയിൽ തന്നെ അതിനെ അവശേഷിപ്പിക്കും. അതായത് ആ ഹംസക്കൊരു മാറ്റമുണ്ടാവില്ല, മറിച്ച് ഹംസ ഹംസ പോലെ തന്നെ കിടക്കും. ഉദാഹരണം നോക്കൂ. ഇബ്തിദാ എന്നതിലെ ഹംസ അത് മുഅന്നസാണെന്ന് അറിയിക്കാൻ വേണ്ടി വന്ന ഹംസയല്ല, മറിച്ച് ബദ എന്ന പദത്തിൽ നിന്നുള്ള ഇബ്തിദാ എന്ന പദത്തിലെ ഹംസ അത് അസ്ലിയായ ഹംസ തന്നെയാണ്. അതിൻ്റെ പേരിൽ അതിൻ്റെ നിസ്ബ് വരുന്നത് എങ്ങനെയാണ്? ആ ഹംസയെ അതേപോലെ തന്നെ അവിടെ ശേഷിപ്പിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതിന് ശേഷം ഹംസക്ക് ശേഷം യാഇനെ ചേർക്കുന്നു എന്ന് മാത്രം. ഇബ്തിദാ ഇയുൻ എന്ന രീതിയിൽ, ഇബ്തിദാ ഇയുൻ, പിന്നെ ഇൻഷാ ഇൻഷാ ഇയുൻ. ടൈപ്പിങ്ങിൽ വ്യത്യാസങ്ങളുള്ളത് നമ്മൾ മനസ്സിലാക്കി വായിക്കുക. ഇൻഷാ ഇയുൻ എന്ന രീതിയിൽ, പിന്നെ വുലോ വുലോ ഇയുൻ എന്ന രീതിയിൽ. പിന്നെ മൂന്നാമത്തെ ഹംസ ഏതാണ് നമ്മൾ പരിചയപ്പെട്ടത്? വൈൻ കാനത്ത് മുൻകലിബത്തൻ അൻ അസ്ലിൻ, അസ്ലിനെ തൊട്ടും മാറി മറിഞ്ഞു വന്ന ഹംസയാണ്. അങ്ങനെയാണെങ്കിൽ ജാസ ഇബ്ഖാഉഹ വഖൽബുഹ വാവൻ, അതിനെ ശേഷിപ്പിക്കലും അനുവദനീയമാണ്, അതിനെ വാവാക്കി മറിക്കലും അനുവദനീയമാണ്. ഇവിടെ രണ്ട് രീതി അനുവദനീയമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണം നോക്കൂ. കിസാ ഉൻ, കിസാ എന്നത് കസ യക്സു എന്ന പദത്തിൽ നിന്നുള്ളതാണ് കിസാ എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ശരിക്ക് കസവുൻ എന്നാണ്. അപ്പോൾ ആ വാവിനെ തൊട്ടും പകരം വന്നൊരു ഹംസയാണ് ഇവിടെ കിസാ എന്നുള്ളത്. അപ്പോൾ അവിടെ കിസാവുൻ എന്നുള്ളത് വാവിനെ തൊട്ടും പകരം വന്ന ഹംസയാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ രണ്ട് രീതി അനുവദനീയമാണ്. അതായത് ഒന്നെങ്കിൽ ആ വാവിന് ആ ഹംസയെ അതേപോലെ അവശേഷിപ്പിച്ചിട്ട് കിസാ ഇയുൻ ശേഷം ഒരു നിസ്ബത്തിൻ്റെ ശബ്ദുള്ള യാഇനെ ചേർത്തിട്ട് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ആ ഹംസയെ വാവാക്കി മറച്ചിട്ട് അതിന് ശേഷം ശബ്ദുള്ള യാഇനെ ചേർത്തിട്ട് അങ്ങനെയും പറയാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ പറയാം. രണ്ട് രീതി ഈ രൂപത്തിൽ അനുവദനീയമാണ്. കിസാ ഉൻ എന്നതിൽ കിസാ ഇയുൻ, കിസാ വിയുൻ. ഷിഫാ ഉൻ എന്നതിൽ ഷിഫാ ഇയുൻ, ഷിഫാ വിയുൻ. ബിനാ ഉൻ എന്നതിൽ ബിനാ ഇയുൻ, ബിനാ വിയുൻ എന്ന രീതിയിൽ പറയാം. അതേപോലെ തന്നെ ഈ പദങ്ങളുടെ തസ്നിയ,
അതായത് ദ്വിവചനമാക്കുന്ന സന്ദർഭത്തിലും ഹംസ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വാവ് വെച്ചുകൊണ്ടും ചെയ്യാം. കിസാ ഉൻ കിസാ ആനി കിസാവാനി, ഷിഫാ ഉൻ ഷിഫാ ആനി ഷിഫാവാനി എന്ന രീതിയിലും നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫോട്ടോ നോക്കൂ. അൻ നസബു ഇലൽ മംദൂദി, മംദൂദായ ഇസ്മിലേക്ക് നിസ്ബ ചെയ്തത്. അതും നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ മൂന്ന് രീതിയിലാണ് വരുന്നത്. ഒന്നെങ്കിൽ ആ ഹംസ മുഅന്നസിന് വേണ്ടിയുള്ളതായിരിക്കും, അല്ലെങ്കിൽ വൈൻ കാനത്ത് അസുലിയത്തിൻ, ഹംസ അസുലി ആയിരിക്കും, അല്ലെങ്കിൽ വൈൻ കാനത്ത് മുൻകലിബത്തിൻ അൻ അസുലിൻ, അസുലിനെ തൊട്ടും മാറി മറിഞ്ഞു വന്നതായിരിക്കും. അപ്പോൾ അങ്ങ് മുഅന്നസിന് വേണ്ടിയാണെങ്കിൽ കുലിബത്ത് വാവൻ വാവാക്കി മറിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഹംറോ എന്നത് ഹംറോവിയുൻ എന്നായി. ഇനി അസുലി ആയതാണെങ്കിൽ ബഖിയത്ത് അല ഹാലിഹ, അതേ രീതിയിൽ തന്നെ അവശേഷിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇബ്തിദ ഉൻ എന്നത് ഇബ്തിദ ഇയുൻ എന്നായി മാറി. ഇനി മൂന്നാമത്തെ രൂപം എന്താണ്? വൈൻ കാനത്ത് മുൻകലിബത്തൻ അൻ അസ്ലിൻ, അസലിനെ തൊട്ടും മാറി മറിഞ്ഞതാണെങ്കിൽ രണ്ട് രീതി വരുന്നുണ്ട്. ഒന്നാമത്തത് ഇബ്ഖ ഉൽ ഹംസത്ത്, ഹംസയെ അതേ രീതി അതേപോലെ തന്നെ ശേഷിപ്പിക്കും, അല്ലെങ്കിൽ ഖൽബുൽ ഹംസത്തി വാവൻ, അല്ലെങ്കിൽ ഹംസയെ വാവാക്കി മറിച്ചിട്ട് ആ രീതിയിലും ചെയ്യാം. അതിന് ഉദാഹരണമാണ് കിസാഇയുൻ കിസാവിയുൻ. ഇനി അടുത്ത വിഭാഗം അന്നസബു ഇലാ മാ ഫീഹി യാ ഉൻ മുഷദ്ദദതുൻ. ഷദ്ദുള്ളതായ യാ ഉള്ളൊരു പദത്തിലേക്ക് എപ്രകാരമാണ് നിസ്ബ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഷദ്ദുള്ള യാ ഉള്ള ഇഷ്ടംപോലെ പദങ്ങൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പദത്തിലേക്ക് നിസ്ബ ചെയ്യുന്നതിന് പല കോല പല രൂപങ്ങളാണുള്ളത്. അപ്പോൾ ഇന്ന് അതിനെ പറ്റി നോക്കാം ഈ പാഠത്തിൽ. അതിന് അംസില ഹയ്യുൻ, പിന്നെ നബിയുൻ, പിന്നെ തൊയ്യിബുൻ, മക്ലിയുൻ, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. ഇനി അടുത്തത് അന്നസബു ഇലാ മാ ഫീഹി യാ ഉൻ മുഷദ്ദദതുൻ. ഷദ്ദുള്ള യാ ഉള്ള ഒരു പദത്തിലേക്ക് എപ്രകാരമാണ് നിസ്ബ ചെയ്ത് കൊണ്ടുവരുന്നത് എന്നാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഷദ്ദുള്ള യാ ഒരുപാട് പദങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം പദങ്ങളിൽ നിസ്ബ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അതിന് പല രൂപങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ പാഠത്തിൽ വരുന്നത്. അതിന് ഉദാഹരണങ്ങൾ നോക്കൂ. ഹയ്യുൻ, നബിയുൻ, മഖ്ലിയുൻ, തൊയ്യിബുൻ എന്ന പല രീതിയിലുള്ള പദങ്ങൾ, ഷദ്ദുള്ള യാ ഉള്ള പദങ്ങളുണ്ട്. അപ്പോൾ അതിലെപ്രകാരമാണ് നിസ്ബത്ത് വരുന്നത്? അതിൻ്റെ ബഹ്സ് കഴിഞ്ഞിട്ട് അല്ല ഖായിദ, ഖായിദയിലൂടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇനി നമുക്ക് ഖായിദ നോക്കാം. ഒന്നാമത്തെ ഖായിദ എന്താണ്? ലിസ്മിൽ മഖ്തൂമി ബി യാ ഇൻ മുഷദ്ദദത്തിൻ. അതായത് നമുക്ക് ഇവിടെ ഈ ഷദ്ദുള്ള യാ വരുന്ന പദങ്ങളെ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തത് ഈ ഷദ്ദ് ഇസ്മിൻ്റെ അവസാനത്തിൽ വന്നത്, രണ്ടാമത്തത് ഷദ്ദുള്ള യാ ഇസ്മിൻ്റെ ഇടയിൽ വന്നത്. ഇസ്മിൻ്റെ ആരംഭത്തിൽ എന്തായാലും ഷദ്ദുള്ള യാ വരൂലല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ ഷദ്ദുള്ള യാ ഇസ്മിൻ്റെ അവസാനത്തിൽ വന്നു, അല്ലെങ്കിൽ ഇസ്മിൻ്റെ ഇടയിൽ വന്നു. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഷദ്ദുള്ള യാ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഇതിൽ ഒന്നാമത്തെ രൂപം എന്താണ്? ഷദ്ദുള്ള യാ ഇസ്മിൻ്റെ അവസാനത്തിൽ വരികയാണെങ്കിൽ ഇന്ദ നസബി ഇലേഹി, അങ്ങനത്തെ പദത്തിനെ നിസ്ബ് ചെയ്യുമ്പോൾ അഹ്കാമുൻ സലാസത്തുൻ, മൂന്ന് ഹുക്കുമുകളാണ് അവിടെ വരുന്നത്. ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തത് എന്താണ്? ഫഇൻ കാനത്തിൽ യാ ഉൽ മുഷദ്ദദതു ബഅദ ഹർഫിൻ. അതായത് ഈ ഷദ്ദുള്ളതായ ഈ യാ ഉണ്ടല്ലോ, അത് ഒരു ഹർഫ് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ, നമ്മൾ ഒന്നാമത്തെ ഉദാഹരണം എന്താണ്? ഹയ്യുൻ എന്നായിരുന്നു, ഹയ്യുൻ. അപ്പോൾ ഷദ്ദുള്ള യാ എന്താണ്? ഹ എന്ന ഒരു ഹർഫിന് ശേഷമാണ് ഷദ്ദുള്ള യാ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ റുദ്ദത്തിൽ യാ ഉൽ ഊല ഇല അസ്ലിഹ. നമ്മളിതിലൊരു കാര്യം മനസ്സിലാക്കണം. ഷദ്ദുള്ള യാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകൾ പഠിച്ചിരുന്നു, രണ്ട് അക്ഷരങ്ങൾ ചേർത്തതാണ് ഷദ്ദുള്ള ഒരക്ഷരം. അപ്പം ഹയ്യുൻ എന്ന് പറഞ്ഞാൽ ഹ യ് യുൻ എന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് യാ സുക്കൂനും രണ്ടാമത്തെ യാന് ഹർക്കത്തും ആയതിൻ്റെ പേരിൽ ആ രണ്ട് യാവും കൂടെ ചേർത്തിട്ട് ഹയ്യുൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ ഹ യ് യുൻ എന്നായിരിക്കും. അപ്പോൾ അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഖായിദ എന്താണ്? ഫൈൻ കാനത്തിൽ യാ ഉൽ മുഷദ്ദദതു ബഅദ ഹർഫിൻ, ഒരു ഹർഫിന് ശേഷമാണ് ഷദ്ദുള്ള ഹർഫ് ഷദ്ദുള്ള യാ എങ്കിൽ റുദ്ദത്തിൽ യാ ഉൽ ഊല ഇല അസ്ലിഹ. നമ്മൾ ഈ യാനെ രണ്ടാക്കി എഴുതിയില്ലേ, അതിൽ ഒന്നാമത്തെ യാ ഇനെ
അതിൻ്റെ അസ്രിലേക്ക് തന്നെ മടക്കുക, അതായത് ഒന്നാമത്തെ യാനെ യാ ആക്കി തന്നെ അവിടെ വെക്കുക, അതിനൊന്നും ചെയ്യണ്ട എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ വക്കുലിബത്തി സാനിയത്തു വാവൻ, രണ്ടാമത്തെ ആ യാനെന്താക്കണം, വാവാക്കിയിട്ട് മറിക്കണം. അപ്പം നമ്മൾ ഹ യ യുൻ എന്ന് പറഞ്ഞില്ലേ, ആ രണ്ടാമത്തെ യാനെ, അതായത് അതിലെ മൂന്നാമത്തെ അക്ഷരമായ യാനെ വാവാക്കി മറിക്കുക. അപ്പം എങ്ങനെയാവും, ഹ യ വുൻ എന്നായി മാറി. വ ഫുതിഹ മാ ഖബലഹ, എന്നിട്ട് ഈ വാവാക്കി മറിച്ചില്ല, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹും കൊടുക്കുക. അപ്പം എങ്ങനെയായി, ഹ യ വുൻ എന്നായി മാറി. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ നമുക്ക് ഇതും കൊടുക്കുക, നിസ്ബത്തിൻ്റെ യാവും ചേർത്ത് കൊടുക്കുക. നോക്കൂ, ഹയ്യുൻ എന്നത് ഹ യ വിയുൻ എന്നായി മാറി. നിസ്ബത്തിൻ്റെ യാവ് കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു എന്ത്, അതിനെ തൊട്ടുമുള്ള അക്ഷരത്തിന് കസ്രായിരിക്കും. അപ്പോൾ ഹയവിയുൻ എന്നായി മാറി. എന്ത്, ഹയ്യുൻ എന്നത് ഹയവിയുൻ എന്നായി മാറി. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ, അതായത് തൊയ്യുൻ, തൊവവിയുൻ. തൊയ്യിന് ശരിക്ക് അവിടെ അതിൻ്റെ അസല് വാവായിരുന്നു, തൊവവുൻ എന്നായിരുന്നു, അപ്പോൾ തൊവവിയുൻ എന്നായി മാറി. ഗയ്യുൻ ഗവവിയുൻ എന്ന രീതിയിൽ. ഇനി ഖായിദയുടെ ബാക്കി ഭാഗം നോക്കാം. വ ഇൻ കാനത്ത് ബാദ ഹർഫൈനി, ഇനി ആ ഷദ്ദുള്ള യാ രണ്ടക്ഷരങ്ങൾക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ, അതായത് നബിയുൻ എന്ന പദത്തിൽ നോക്കൂ, നൂന് ബാ അതിന് ശേഷമാണ് ഷദ്ദുള്ള യാ വന്നത്, അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഹുദിഫത്തിൽ യാ ഉൽ ഊല, ഒന്നാമത്തെ യാ എന്നെ കളയപ്പെടും. വക്കുലിബത്തി സാനിയത്ത് വാവൻ, രണ്ടാമത്തെ അക്ഷരത്തിന് വാവാക്കി മറിക്കപ്പെടും, അതായത് രണ്ടാമത്തെ ആ ശബ്ദ അയച്ചിട്ട് വരുന്ന രണ്ടാമത്തെ അക്ഷരം ഉണ്ടല്ലോ, അതിനെ വാവാക്കി മറിക്കപ്പെടും. വഫുതിഹ മാ ഖബലഹ, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ നൽകപ്പെടും. ഇവിടെ നബിയുൻ എന്നുള്ള പദം നോക്കൂ, നബിയുൻ എന്നതിൽ രണ്ടക്ഷരം കഴിഞ്ഞിട്ടാണ് മൂന്നാമതാണ് ശബ്ദുള്ള യാ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നിയമത്തിൽ എന്താ വായിച്ചത്, ഹുദിഫത്തിൽ യാ ഉൽ ഊല, ഒന്നാമത്തെ യാനെ കളയപ്പെടും, അതായത് നബിയുൻ എന്ന ആ ഷദ്ദുള്ള യാ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു അത് രണ്ട് അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് അങ്ങനെ ഷദ്ദുള്ള ഒരു അക്ഷരം വന്നതെന്ന്. അപ്പോൾ ആ രണ്ടക്ഷരത്തിൽ നിന്നുള്ള ഒന്നാമത്തെ യാനെ കളയപ്പെടും, എന്നിട്ട് രണ്ടാമത്തെ യാനെ വാവാക്കി മറിക്കപ്പെടും. അതാണ് അവിടെ നബവിയുൻ എന്ന് കണ്ടില്ലേ, ശരിക്ക് നബവിയുൻ ആ വാവിന് മുമ്പൊരു യാവ് ഉണ്ടായിരുന്നു, ആ ഒന്നാമത്തെ യാനെ കളഞ്ഞിട്ട് രണ്ടാമത്തെ യാനെ വാവാക്കി മറിക്കപ്പെടുന്നു, അതിനുശേഷം നമ്മുടെ നിസ്ബത്തിൻ്റെ ഷദ്ദുള്ള യാനെ ചേർത്ത് കൊടുക്കുന്നു. അപ്പം നബവിയുൻ എന്നായി. ഇനി ഖായിദയുടെ ബാക്കി എന്താണ്, വൈൻ കാനത്ത് ബാദ സലാസത്തി അഹ്റുഫിൻ, ഇനി മൂന്ന് അക്ഷരങ്ങൾക്ക് ശേഷമാണ് ഈ ഷദ്ദുള്ള യാ വരുന്നത് എങ്കിൽ, ഔ അക്സറ, അല്ലെങ്കിൽ മൂന്നിനേക്കാൾ കൂടുതൽ അക്ഷരങ്ങൾക്ക് ശേഷമാണ് ഷദ്ദുള്ള യാ വരുന്നത് എങ്കിൽ, ഹുദിഫത്ത്, അവിടെ എന്ത് ചെയ്യണം, അവിടെ ഈ യാനെ കളഞ്ഞ് ഷദ്ദുള്ള യാനെ കളഞ്ഞുകൊണ്ട് അവിടെ നിസ്ബത്തിൻ്റെ യാനെ ചേർത്ത് കൊടുക്കും. ഉദാഹരണം നോക്കൂ, അതായത് മഖ്ലിയുൻ, ഇവിടെ മൂന്നക്ഷരം കഴിഞ്ഞിട്ടാണ് ഷദ്ദുള്ള യാനെ കൊണ്ടുവന്നത്, മീം ഒന്നാമത്തത്, ഖാഫ് രണ്ടാമത്തത്, ദോ മൂന്നാമത്തത്, ദോദ് മൂന്നാമത്തെ അക്ഷരം കഴിഞ്ഞിട്ടാണ് നാലാമത്തെ അക്ഷരമായിട്ടാണ് ഈ ഷദ്ദുള്ള യാനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഷദ്ദുള്ള യാനെ കളഞ്ഞിട്ട് അതിന് പകരം നമ്മുടെ നിസ്ബത്തിൻ്റെ ഷദ്ദുള്ള യാനെ ചേർത്ത് കൊണ്ടുവരും. ഇവിടെ നമ്മുടെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസവും വരുന്നില്ല, സെയിം ആണ്, പക്ഷേ ഇവിടെ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിൽ മർമിയുൻ മർമിയുൻ, ബുഹ്തരിയുൻ ബുഹ്തരിയുൻ, ഒരേപോലെയാണ് ഉച്ചാരണത്തിലും വരുന്നത്. പിന്നെ കായിദയുടെ ബാക്കി ഭാഗം കൂടി നോക്കാം നമുക്ക്, അതായത് രണ്ടാമത്തെ കായിദ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഷദ്ദുള്ള യാ ഇസ്മിൽ രണ്ട് രീതിയിലാണ് വരുന്നത്, ഒന്നാമത്തത് ഇസ്മിൻ്റെ അവസാനത്തിൽ വരുന്നു, അല്ലെങ്കിൽ ഇസ്മിൻ്റെ ആരംഭത്തിലല്ല ഇടയിൽ വരുന്നു, ആരംഭത്തിൽ എന്തായാലും വരില്ലല്ലോ. അപ്പോൾ അവസാനത്തിൽ വരുന്നതിൻ്റെ രണ്ട് മൂന്ന് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇടയിൽ വരുന്നതിൻ്റെ ഒരു രൂപം കൂടിയുണ്ട്, അതാണ് അവസാനത്തെ കായിദ, അൽ ഇസ്മുല്ലദീ ഫീ വസത്തുഹി യാഉൻ മുഷദ്ദദത്തുൻ, ഒരു പദം അതിൻ്റെ നടുവിലാണ് ഷദ്ദുള്ള യാ വന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് ആ യാ വന്നിട്ടുള്ളത്, മക്സൂറത്തുൻ, കസറായ ഒരു ഷദ്ദുള്ള യാ ആണ് ഒരു പദത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നുസിബ ഇലൈഹി, അങ്ങനത്തെ ഒരു
പദത്തിന് നിസ്ബത്ത് ചെയ്യുകയാണെങ്കിൽ ഹുദിഫത് യാഉഹു അസാനിയ, അതിലെ രണ്ടാമത്തെ യാഇന് കളയപ്പെടും. അതെന്താണ്? നമുക്ക് ഉദാഹരണം നോക്കൂ. ത്വയ്യിബുൻ, ഇവിടെ കണ്ടോ ഷദ്ദുള്ള യാ ഒരു പദത്തിൻ്റെ ഇടയിൽ കയറി വന്നു. അപ്പോൾ ഇടയിൽ കയറി വന്നതിൻ്റെ പേരിൽ കയറി വന്നു എന്ന് മാത്രമല്ല, ആ ഷദ്ദുള്ള യാഇന് കസറുവാണ്. ത്വയ്യിബു, യാഇന് കസറുവാണ്. ത്വയ്യിബു, ത്വയ്യിബുൻ. അപ്പോൾ ആ പദത്തിനെ നമ്മൾ നിസ്ബത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ യാഇനെ കളഞ്ഞിട്ട്, അതായത് ത്വയ്യിബുൻ എന്നതിൽ രണ്ട് യാ വരുന്നുണ്ടല്ലോ, തോ കഴിഞ്ഞിട്ട് രണ്ട് യാ കഴിഞ്ഞിട്ടല്ലേ ബ വരുന്നത്, അതിൽ രണ്ടാമത്തെ യാഇനെ കളഞ്ഞിട്ട് നമുക്ക് അവസാനത്തിൽ നിസ്ബത്തിൻ്റെ യാഇനെ ചേർത്ത് കൊടുക്കുക. അപ്പം ത്വയ്യിബിയുൻ എന്നായി. നമുക്കറിയാം ഒന്നാമത്തെ യാഇനെ സുക്കൂനാണ്, രണ്ടാമത്തെ യാഇനാണ് ഹർക്കത്ത്. അപ്പം ത്വയ്യിബിയുൻ എന്നായി മാറും. ലയ്യുൻ എന്നത് ലൈനിയുൻ എന്നായി മാറും. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഫോട്ടോ രൂപം കൂടി നോക്കിയിട്ട് നമ്മുടെ പാഠം അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. അന്നസബു ഇല ഇസ്മിൻ ഫീഹി യാ ഒരു മുഷദ്ദത്തുൻ, നമ്മളിപ്പോൾ പഠിച്ച പാഠം ഷദ്ദുള്ള യാ ഉള്ള പദത്തിലേക്ക് നിസ്ബ ചെയ്യുന്ന രൂപം, അത് നമ്മൾ പറഞ്ഞ് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ അവസാനത്തിൽ യാ ഷദ്ദുള്ള യാ വരുന്നു, അല്ലെങ്കിൽ പദത്തിൻ്റെ ഇടയിൽ കസറാക്കപ്പെട്ട ഷദ്ദുള്ള യാ വരുന്നു. അപ്പോൾ അവസാനത്തിൽ യാ ഷദ്ദുള്ള യാ വരികയാണെങ്കിൽ അവിടെ മൂന്ന് രൂപം നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് ഒരു ഹർഫിന് ശേഷം ഷദ്ദുള്ള യാ വന്നത്, രണ്ടാമത്തത് രണ്ട് ഹർഫിന് ശേഷം വന്നത്, മൂന്നാമത്തത് മൂന്നോ അതിൽ കൂടുതലോ ഹർഫിന് ശേഷം ഷദ്ദുള്ള യാ വന്നത്. അപ്പോൾ ഒന്നാമത്തതിലാണെങ്കിൽ ഒരു ഹർഫിന് ശേഷം വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ആ യാ അതിലെ ഒന്നാമത്തെ യാഇനെ അതിൻ്റെ അസ്ലിലേക്ക് മടക്കുക, എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ യാഇനെ വാവാക്കിയിട്ട് മറിക്കുക, എന്നിട്ട് അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് കൊടുക്കുക. ഹയ്യുൻ എന്നത് ഹയവിയുൻ എന്നായി നമ്മൾ മാറ്റിമറിച്ചു. പിന്നെ അതുപോലെ രണ്ടാമത്തത് രണ്ട് ഹർഫിന് ശേഷമാണ് ഷദ്ദുള്ള യാ വരുന്നതെങ്കിൽ ഹുദിഫത്തിൽ യാ ഉൽ ഊല ഒന്നാമത്തെ യാഇനെ കളയുക, വഖുലിബത്തി സാനിയത്തു വാവൻ രണ്ടാമത്തെ യാഇനെ വാവാക്കി മറിക്കുക, വഫുതിഹ മാ ഖബലഹ അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ നൽകുക. നബിയുൻ എന്നത് നബവിയുൻ എന്നായി മറിച്ചു. മൂന്നാമത്തത് എന്താണ്? മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അക്ഷരങ്ങൾക്ക് ശേഷമാണ് ഷദ്ദുള്ള യാ വരുന്നത് എങ്കിൽ ഹുദിഫത്തിൽ യാ ഓ, പിന്നൊന്നും ഒന്നും നോക്കാനില്ല, അവിടെ അവസാനത്തെ യാഇനെ കളയുന്നു, അതിന് പകരമായിട്ട് നമ്മുടെ നിസ്ബത്തിൻ്റെ യാഇനെ ചേർക്കുന്നു. അത് ബാഹ്യമായ രൂപത്തിൽ ഒരേപോലെയാണെന്ന് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മഖ്ലിയുൻ മഖ്ലിയുൻ എന്ന രീതിയിൽ തന്നെ. പിന്നെ രണ്ടാമത്തെ വിഭാഗമാണ് ഒരു പദത്തിൻ്റെ ഇടയിൽ കസറാക്കപ്പെട്ട ഷദ്ദുള്ള യാ വരികയാണെങ്കിൽ അവിടെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ ശബ്ദാക്കപ്പെട്ട യാഇൻ്റെ രണ്ട് യാ ഉണ്ടല്ലോ, അതിൽ ഹുദിഫത്ത് യാഹു അസാനിയ അതിൻ്റെ രണ്ടാമത്തെ യാഇനെ കളയുക, എന്നിട്ട് അവസാനത്തിൽ നമ്മുടെ നിസ്ബത്തിൻ്റെ ശബ്ദമുള്ള യാഇനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്? ത്വയ്യിബുൻ എന്നത് ത്വയ്യിബിയുൻ എന്നായി മാറി. ലയ്യുൻ എന്നത് ലൈനിയുൻ എന്നായി മാറി. ഇത്രയാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.